ഇനി വീണ്ടും തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ്. ഉയർന്നു വരുന്ന ഓരോ വിവാദങ്ങളിലും എന്താണ് സാധാരണക്കാരായ ആളുകൾക്ക് പറയാനുള്ളതെന്നുള്ളത് വളരെ പ്രധാനമാണ്. പി വി അൻവർ ഇളക്കി മറിച്ചിട്ടിരിക്കുന്ന നിലമ്പൂർ രാഷ്ട്രീയം, വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പോർക്കളം ഇന്ന് പതിവ് പോലെ ഉണ്ട്. അതിനായി വയനാട് മണ്ഡലത്തിലെത്തിയ അബ്ജോദും സംഘവും രാവിലെ വ്യായാമത്തിനിറങ്ങിയ ആളുകളോട് സംസാരിച്ചു. അപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. നിലമ്പൂരിലാണ്, നിലമ്പൂരിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചുറുചുറാന്ന് നിൽക്കും, ജില്ല ജില്ല. ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് തോന്നുന്നു. മാനവേദൻ സ്റ്റേഡിയത്തിലാണ് രാവിലെ ഓടാനും വ്യായാമം ചെയ്യാനും ഒക്കെയായി, പരിശീലനത്തിനൊക്കെയായി നിരവധി ആളുകൾ. പേരെന്താ? ഹാരിസ് മമ്പാട്. എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിൽ ജിദ്ദയിലെ ജോലിയാണ്, ഹോസ്പിറ്റലിൽ ക്ലിയറായിട്ട്. ഇവിടെ ഈ ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ വ്യായാമത്തിന് നല്ല സൗകര്യമാണ്. സൗദിയിലുണ്ട്, ഇവിടെ ജിദ്ദയിലുണ്ട്, ഇവിടെ നാട്ടിലുണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുമെന്നാണ്. മെഡൽ കിട്ടാറുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കണം. അപ്പം ഏതാ ഇവന്റ്? 400 ഹർഡിൽസും ഹൈ ജമ്പും. അങ്ങനെ ഉണ്ട്. ഇലക്ഷൻ ഒക്കെ എത്തിയല്ലോ, ഇലക്ഷൻ എത്തി, വോട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവും. പ്രിയങ്ക ഗാന്ധിന്റെ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ട്. ഞാനൊരു കെ എം സിക്കാരനാണ്, സജീവമായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് കെ എം സിക്കാർ വന്നോണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഒരു വിസിറ്റിംഗ് എം പി ആയിരിക്കും എന്നൊക്കെ ആരോപണം ഉണ്ടല്ലോ. ഇല്ലല്ല, ഏറ്റവും വിശ്വസ്തരായ നമ്മളെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളൊരു, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളൊരു, ഞങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്, വയനാട് മണ്ഡലക്കാർ ഭാഗ്യവാന്മാരാണ് ഈ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാം. രാഹുൽ ഗാന്ധിക്ക് തന്നെ വോട്ട് ചെയ്യാൻ മിസ്സായിപ്പോയി. കെ എം സിക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ നാട്ടുകാരൊക്കെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി 100% എന്തും ചെയ്യും. മൂന്ന് മാസ്റ്റേഴ്സ് പങ്കെടുക്കും. അതെ അതെ, 6 ലക്ഷം ഭൂരിപക്ഷത്തിലേ ജയിക്കും. 6 ലക്ഷം. നിങ്ങള് മാസ്റ്റേഴ്സ് മീറ്റിന്റെ? അല്ല, ഞങ്ങൾ പങ്കെടുക്കാൻ വന്നതാണ്. ഞങ്ങള് ആദ്യമായിട്ടാണ് ഒരു ഇവന്റിൽ പങ്കെടുക്കണ്ടേ. മാരത്തോളൊക്കെ പങ്കെടുക്കാറുണ്ട്, മത്സരത്തില് പൊതുവെ കുറവാണ്. ഇവിടെ ജീവിക്കുന്ന, ഇവിടെ താമസിക്കുന്ന ഒരു എം പി ഒക്കെ അല്ലേ വേണ്ടത് ഇവിടെ? അതെ, അതിന് അല്ല, അങ്ങനല്ല. നമുക്ക് പ്രിയങ്ക ഗാന്ധി ജയിക്കണം തന്നെയാണ് നമ്മളെ ആഗ്രഹം, ജയിക്കുകയും ചെയ്യും. അവർക്കാണ് ഇവിടെ ചാൻസ്, യാതൊരു സംശയമൊന്നുമില്ല. ഇവിടെ അൻവർക്ക ഉണ്ടല്ലോ, ഇവിടുത്തെ അൻവർക്കെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, അൻവർക്ക അങ്ങനെ മോശമുള്ള ആളൊന്നല്ല, നല്ല അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ. അൻവർക്ക ആൾ ഉഷാറാണ്. അൻവർക്ക യു ഡി എഫിലേക്ക് വരുന്നതാണോ, എൽ ഡി എഫിൽ നിൽക്കുന്നതാണോ, സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതാണോ താല്പര്യം? അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അദ്ദേഹം ഈക്കു വന്നാലും സ്വീകരിക്കുമല്ലോ. സ്വീകരിക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്താ, നിങ്ങൾ ഈ മാസ്റ്റേഴ്സ് മീറ്റിന്റെ പരിശീലനത്തിലാണോ അതോ? അതെ, ഞങ്ങള് ഈ മാക്സ് ഹബ് എന്ന് പറഞ്ഞ ക്ലബിന്റെ ഞങ്ങൾ പരിപാടി ഉണ്ട്. വേൾഡ് ലെവലിലൊരു എക്സസൈസ് ആണ്. ഓ, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നല്ലൊരു മാനവ സ്കൂൾ തുടങ്ങിയിട്ട് 10-25 ദിവസമായിട്ടുള്ളൂ. ഈ 5 വർഷം കുടുംബം നടക്കേണ്ട ഇലക്ഷൻ എക്സർസൈസ് ഇടക്കിടക്ക് നടക്കുന്നത് ശരിയാണോ? സ്ഥാനാർത്ഥി 2 മണ്ഡലങ്ങൾ, അയാൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് 2 സ്ഥലത്ത് മത്സരിക്കുന്നത്. അയാൾക്ക് കഴിയേണ്ടതുണ്ട് ഒരു സ്ഥലത്ത് മത്സരിക്കാൻ ജയിക്കുന്നു. കുറഞ്ഞ വർഷം പറയുമെങ്കിലും ചെയ്യണമായിരുന്നു. ആ അതെ, ഞാൻ രണ്ടാമതൊരു സ്ഥലത്തും കൂടെ മത്സരിക്കാൻ പോവാണ്. അതെ അതെ, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളെ നികുതി പണമാണല്ലോ ഇതിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു അധിക ഭാരം അടിച്ചേൽപ്പിച്ചു എന്നാണ്. അതെ. എന്നാലും ആര് ജയിക്കും ഇവിടെ? ഇപ്പോൾ സാധാരണ സാധ്യത യു ഡി എഫിന് തന്നെയാണ്. സാധ്യത യു ഡി എഫിനാണെങ്കിലും ആവശ്യമില്ലാത്തൊരു ഇലക്ഷൻ ആയിരുന്നു തോന്നുന്നുണ്ട്. ആണ് ആവശ്യത്തിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജയിക്കാൻ പോണ പ്രിയങ്ക 1 വിജയത്തിൽ ജയിക്കാൻ പോണത്. പി വി അൻവറിന്റെ മണ്ഡലം കൂടാണ്. അൻവറിനെ കുറിച്ച് എന്താ അഭിപ്രായം? അൻവർ ഇപ്പൊ ആകെ വേറൊരു ലൈനായിട്ട് നിൽക്കുകയാണ്. ഇനിയും ഇവിടെ എം എൽ എ ആകേണ്ട നാട്ടിന്റെ ആവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഒരു വിലയിരുത്തലാകും ഈ വോട്ട് ഈ തെരഞ്ഞെടുപ്പ്? തീർച്ചയായും മുഖ്യമന്ത്രി വിലയിരുത്തലായിരിക്കും, കേരള ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും. ജനങ്ങളുടെ, ജനങ്ങൾക്കൊരു പൊതുവെ ഒരു വികാരം ഉണ്ട്, അത് തീർച്ചയായും ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും. വികാരം ആയതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ അഭിപ്രായം എന്താ? നമ്മുടെ അഭിപ്രായം എന്താ വെച്ചാല് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിച്ചാലും. ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ രാഹുൽ ഗാന്ധി വയനാടിനോട് കാണിച്ചൊരു നീതിയാണോ നീതികേടാണോ? നീതികേടാണ്. അതെന്താ അങ്ങനെ തോന്നിയത്? അതെന്താ വെച്ചാല് ഇപ്പം 2 സർക്കാരിന് അധിക ഭാഗ്യത ഉണ്ടാക്കിയൊക്കെയല്ലേ. ഇതൊരു ബി ജെ പി മത വർഗീയ ശക്തികൾക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. പ്രിയങ്ക ഗാന്ധി മിനിമം 4 ലക്ഷം വോട്ടിന് കുറഞ്ഞത്. പേരെന്താ? പേര് മുഹമ്മദ് അബ്ദുൽ കലിക്ക്. എത്ര വയസ്സുണ്ട്? എനിക്ക് 71. ജൂറി ജില്ലയിലും നടക്കുന്നുണ്ടല്ലോ. ആ, നടക്കുന്നു, അതിന് കുഴപ്പമില്ല. നിലമ്പൂര്? നിലമ്പൂര് തർക്കമുള്ള ഇലക്ഷൻ ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ. അൻവർ വന്നതിന് ശേഷം നിലമ്പൂര് മാറിയോ? മാറ്റങ്ങളുണ്ട്, നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുമല്ലോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഭൂരിപക്ഷം എത്ര ആയിരിക്കും? ഭൂരിപക്ഷം 4 ലക്ഷത്തിന്റെ പുറത്ത് വരും എന്റെ അഭിപ്രായത്തിലിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞ സൗഹൃദ മത്സരമാണ്. അതായത് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ലീഡിംഗ് ലീഡറാണ് പ്രിയങ്ക. പ്രിയങ്കൻ്റെ ഒപ്പം നിൽക്കേണ്ടതാണ് ഇടതുപക്ഷം. പക്ഷെ അവർക്ക് ഇവിടെ നിവൃത്തിയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് അവർക്കൂടെ മത്സരിക്കണം.
അത് മാത്രമല്ല ഒരു ഇന്ദിരാഗാന്ധിൻ്റെ ഒരു ഫേസ് കട്ടും ഇന്ദിരാഗാന്ധിൻ്റെ ആ നിശ്ചയദാർഢ്യവും ഇന്ദിരാഗാന്ധിൻ്റെ ആ പിന്നെ വിൽ പവറും ഒക്കെ ഉള്ള ഒരു നേതാവിന് ഇന്ത്യക്ക് ആവശ്യമാണ്. ഓനെ പേരെന്താ? ഓനെ ഹാസിക് സയാർ. ആര് ജയിക്കും? ലോക മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏത് ഇവന്റെ മത്സരം? 100 മീറ്റർ ആണോ 400 മീറ്റർ ആണോ? 400 മീറ്റർ. 400 മീറ്ററിൽ ഉപ്പ ജയിക്കും. പ്രിയങ്ക ഗാന്ധി അറിയോ? അറിയൂല. അറിയൂല. പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധിനെ അറിയോ? അറിയാം. ആരാ രാഹുൽ ഗാന്ധി? നമ്മളെ ലോകത്തെ കേട്ടാ. ഗുഡ് മോർണിംഗ്. ഇവിടെ മുഴുവൻ പുരുഷന്മാരാണ് നടക്കുന്നത്, കാണുന്നത് സ്ത്രീകൾ കുറവാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് കുറവാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. അല്ലല്ല, ഇറങ്ങിയിട്ടുണ്ട്, ഇവിടേക്ക് വരുന്നില്ല. എങ്ങനെയുണ്ട്, എന്ത് ചെയ്യുന്നു, പേരെന്താ? എന്റെ പേര് ഹസീന. ഹസീന അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ആ, എവിടെ, ഏത് ഡിപ്പാർട്ട്മെന്റ്? ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. ആ, എങ്ങനെയുണ്ട് ഇവിടെ ജീവിതമൊക്കെ? ഇവിടുത്തുകാരി തന്നെയാണ്? ബേസിക്കലി ഞാൻ അരീക്കോടാണ്. ഇങ്ങോട്ടേക്ക് കല്യാണം. അരീക്കോട് ആണെങ്കിൽ വോട്ട് വയനാട് മണ്ഡലത്തിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇലക്ഷൻ ഒക്കെ? ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്നു, മഞ്ചേരി ചങ്ങരയായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഡ്യൂട്ടി എടുക്കുന്നതില്ലേ, വീണ്ടും ഒരു ഡ്യൂട്ടി എടുക്കാന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. മാഡത്തിന്റെ പേരെന്താ? നിർമ്മല. എന്ത് ചെയ്യുന്നു? ഞാൻ ഗവൺമെന്റ് സ്കൂളോ? ആ, പ്രൈമറി ടീച്ചറാണ്. ആ, എങ്ങനെയുണ്ട് നിലമ്പൂരിലെ ജീവിതമൊക്കെ? പി വി അൻവർ എങ്ങനെയുണ്ട്? നല്ല ആശയങ്ങളാണ്. രാഷ്ട്രീയത്തിനോട് താല്പര്യം? രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട്. രണ്ടാമത് മാഡം പറഞ്ഞ പോലെ തന്നെ രണ്ടാമതൊരു ഇലക്ഷൻ വന്നാൽ അതൊരു നമുക്കൊരു ബാധ്യതയാണ്. കാര്യം രാഹുൽ ഗാന്ധി ആണെങ്കിലും കുറഞ്ഞ പക്ഷം പറയുകയെങ്കിലും ചെയ്യണമായിരുന്നു ഞാൻ അവിടെ പോയി മത്സരിക്കുമെന്ന്. അങ്ങനെ ഒരു നിയമം തന്നെ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരി, തുടങ്ങണം. അപ്പോ നിലമ്പൂരിന് പറയാനുള്ള രാഷ്ട്രീയം കേട്ടു. പ്രിയങ്ക ഗാന്ധിയോടുള്ള സ്നേഹമുണ്ടൊപ്പം തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതിലുള്ള രോഷവും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇന്നുണ്ട് പോർക്കുളം, നിലമ്പൂരല്ല അരീക്കോടാണ്. ഇന്നത്തെ പോർക്കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. രാഹുൽ ഗാന്ധിയും പോർക്കുളവും ഒരുമിച്ച് ഒരേ സ്ഥലത്തെത്തുന്നു എന്ന പ്രത്യേകത അരീക്കോട്. എല്ലാവരും നല്ല ജിലി ജിലിന്ന് ഓടുന്നുണ്ടെന്നാണ് അബ്ജോദ് പറയുന്നത്. പക്ഷെ അബ്ജോദിന്റെ ഓട്ടം കണ്ടിട്ട് അധികം ശീലമില്ല ഈ പരിപാടി എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ പ്രതികരണം എടുക്കാൻ വേണ്ടിയെങ്കിലും ഓടിയിട്ട് അബ്ജോദ് കാണുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്തായാലും.